കവളപ്പാറയുടെ ഓർമ്മമായും മുൻപേ പോത്തുകല്ല് വീണ്ടും ദുരന്തഭൂമിയായി മാറി. ഇത്തവണ കിലോമീറ്ററുകളകലെ ചാലിയാറിന്റെ ഉത്ഭവത്തിൽ വയനാട് മുണ്ടക്കയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതെങ്കിലും ദുരന്തത്തിന്റെ ചങ്കു തകർക്കുന്ന ദൃശ്യങ്ങൾക്കാണ് പോത്തുകല്ലും പരിസര പ്രദേശങ്ങളും ദൃക്സാക്ഷികളായത്. മേപ്പാടിക്കടുത്ത ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ദുരന്ത മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. പരിക്കേറ്റ 100 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് മുണ്ടക്കയിലേക്കുള്ള പാലം തകർന്നതിനാൽ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകടസ്ഥലത്തേക്ക് എത്താൻ സാധിച്ചത്. അവിടെയുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇനിയും പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല. ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ ഒഴുകിയെത്തിയത് ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. അംഗഭംഗം വന്ന നിലയിലായിരുന്നു പല മൃതദേഹങ്ങളും. പ്രകൃതിയുടെ താണ്ഡവത്തിൽ രൗദ്രഭാവവുമായി എത്തിയ ചാലിയാർ ഒന്നും രണ്ടുമല്ല 25 മൃതശരീരങ്ങളാണ് പോത്തുകല്ലിന്റെ കടവുകളിൽ ഉപേക്ഷിച്ചത്. അമ്പുട്ടാൻ പൊട്ടി, കുനിപ്പാല, മച്ചിക്കൈ, ഭൂതാനം, വെള്ളിലമാട്, മുണ്ടേരി, കമ്പിപ്പാലം കടവുകളിൽ നിരവധി മൃതദേഹങ്ങളാണ് അടിഞ്ഞുകൂടിയത്. ഉറ്റവരുടെ അലറിക്കരച്ചിലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും കരൾ പിളർക്കുന്നതായിരുന്നു കാഴ്ചകൾ. രാവിലെ 7:30 പിഞ്ചോമനയുടെ മൃതദേഹമാണ് കുനിപ്പാല കടവിൽ നിന്നും ആദ്യം കണ്ടെത്തിയത്. കുത്തൊഴുക്കിൽ അടിഞ്ഞ മരക്കമ്പുകൾക്കിടയിൽ മൃതശരീരം തങ്ങി നിൽക്കുകയായിരുന്നു. ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന നടുക്കുന്ന വാർത്ത പരന്നതോടെ രക്ഷാപ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും പോത്തുകല്ലിലേക്ക് പാഞ്ഞെത്തി. പിന്നീടുള്ള തിരച്ചിലിലാണ് കൂടുതൽ മൃതശരീരങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും മറ്റു കടവുകളിൽ നിന്നും ലഭിച്ചത്. ഇന്ന് വൈകിട്ട് 3 സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം 25 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്നും കണ്ടെടുത്തത്. ഇതിൽ 16 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 9 മൃതദേഹം വാണിയമ്പുഴ ഇരുട്ടുകുത്തി നഗറുകൾക്കു സമീപം ഇൻക്വസ്റ്റ് നടപടിയിലാണ്. 8 ശരീരഭാഗങ്ങളും ലഭ്യമായിട്ടുണ്ട്. സൈന്യത്തിന്റെയും NDRFന്റെയും നേതൃത്വത്തിലാണ് മേപ്പാടിയിലും ചൂരൽമലയിലും രക്ഷാദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയും കോടമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നുണ്ട്. 100 ആളുകൾ മുണ്ടക്കയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 2 ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളും ആഘോഷങ്ങളും മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. NIPMS അക്കാദമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9995708048.